പേജ് നമ്പർ മുപ്പതുമായി ബന്ധപ്പെടുന്ന രസകരമായ ഗെയിം രൂപത്തിലുള്ള വളരെ ചെറിയ ഒരു വർക്ക്ഷീറ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്രിയ കൂട്ടുകാർ ചെയ്യേണ്ടത് ഈ വർക്ക് ഷീറ്റിൽ താഴെ കാണുന്ന അഞ്ച് നമ്പറുകളും ആ നമ്പറുകൾക്ക് നേരെയുള്ള ചതുരകളികളും മാത്രം നിങ്ങളുടെ അറബിക് നോട്ട് പുസ്തകത്തിൻ്റെ അടുത്ത പേജിൽ നിങ്ങൾ എഴുതി വരയ്ക്കുക അതിൻ്റെ കൂടെയുള്ള അറബിക് സെൻറ്റൻസ് കാര്യങ്ങൾ ഒന്നും നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതേണ്ടതില്ല ജാസിറിൻ്റെയും മാജിദിൻ്റെയും വിദ്യാലയത്തിലെ നോട്ടീസ് ബോർഡിൽ പതിച്ച ഫുർസത്തു ദഹബിയ സുവർണാവസരം എന്ന തലക്കെട്ടിലുള്ള ഒരു നോട്ടീസ് അതായത് സ്കൂളിൽ നിന്നും പഠനയാത്ര നടത്തുന്നതുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അവർ സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ ഒരു നോട്ടീസ് ഇത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അതുമായി ബന്ധപ്പെടുന്ന രസകരമായ വളരെ ചെറിയ ഒരു വർക്ക്ഷീറ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ വർക്ക്ഷീറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ ഒരു പ്രവർത്തനമൊക്കെ ആയി തോന്നും പക്ഷേ നിങ്ങളതിൻ്റെ വിശദീകരണം ഇപ്പോൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ചെറിയ അതേസമയം രസകരമായി ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക്ഷീറ്റാണ് അപ്പോൾ നിങ്ങൾ ഈ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക നോട്ടീസ് ബോർഡിലുള്ള പ്രധാന കാര്യങ്ങളെ അഞ്ചായി ഭാഗിച്ച് ഞാനിവിടെ അഞ്ച് നമ്പറുകൾക്കും നേരെ എഴുതിയിട്ടുണ്ട് ഇതെന്താണെന്ന് നോട്ടീസ് ബോർഡ് തന്നെ നിങ്ങളോട് സംസാരിക്കും ഓരോ കാര്യവും നോട്ടീസ് ബോർഡ് സംസാരിച്ച ശേഷം അതുമായി ബന്ധപ്പെടുന്ന നിങ്ങൾ എഴുതേണ്ട കാര്യം എന്താണോ എന്നുള്ളത് ഞാൻ വിശദീകരിക്കും നോട്ടീസ് ബോർഡിലെ ഒന്നാമത്തെ കാര്യം വായിക്കാൻ വേണ്ടി നോട്ടീസ് ബോർഡിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ഇപ്പോൾ നോട്ടീസ് ബോർഡ് സംസാരിച്ചതിൽ ഒരു മാസത്തിൻ്റെ പേര് പറയുന്നുണ്ട് ആ മാസത്തിൻ്റെ പേര് ഏതാണോ അതാണ് നിങ്ങൾ ഒന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടത് എൻ്റെ പ്രിയ കൂട്ടുകാർ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ തൊട്ടടുത്തായി നിങ്ങൾക്കൊരു ബെൽ ഐക്കൺ കാണാം ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വെക്കുക ഇനി നോട്ടീസ് ബോർഡിലെ രണ്ടാമത്തെ പ്രധാന സെൻറ്റൻസ് ഇപ്പോൾ വായിച്ച നോട്ടീസ് ബോർഡിലെ രണ്ടാമത്തെ സെൻറ്റൻസിൽ അവരുടെ യാത്രയിൽ അവർ സന്ദർശിക്കുന്ന സ്ഥലങ്ങളുടെ പേര് പറയുന്നുണ്ട് അതിൽ അവർ ഡൽഹിയിലെ ചെങ്കോട്ട സന്ദർശിക്കുന്നുണ്ട് റെഡ് ഫോർട്ട് സന്ദർശിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് റെഡ് ഫോർട്ടിന് അതായത് ചെങ്കോട്ടയ്ക്ക് അറബിയിൽ പറയുന്ന പേര് എന്താണോ ഇതാണ് രണ്ടാമത്തെ കോളത്തിൽ നിങ്ങൾ എഴുതേണ്ടത് അടുത്തതായി നോട്ടീസിലെ മൂന്നാമത്തെ കാര്യം താജ്മഹൽ അവരുടെ യാത്രയിൽ അവർ പ്രധാനമായി സന്ദർശിക്കുന്ന ഇന്ത്യയിലെ ഒരു ചരിത്ര സ്മാരകത്തിൻ്റെ പേര് അവർ ഈ സെൻറ്റൻസിൽ പറയുന്നുണ്ട് ഏതാണ് ആ ചരിത്ര സ്മാരകത്തിൻ്റെ പേര് അതാണ് മൂന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടത് അടുത്തതായി നോട്ടീസ് ബോർഡിലെ നാലാമത്തെ പോയിന്റ് നാലാമത്തെ പോയിന്റിൽ അവർ പറയുന്നത് സ്വാതന്ത്ര്യദിനത്തിൽ ദിനത്തിൽ അവർ പ്രോഗ്രാം കാണും എന്നാണ് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിന് അറബിയിൽ എന്താണോ പറയുക അതാണ് നാലാമത്തെ കോളത്തിൽ എഴുതേണ്ടത് ഇൻഡിപെൻഡൻസ് ഡേ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിന് അറബിയിൽ പറയുന്ന പേര് ഇതാണ് നാലാമത്തെ കോളത്തിൽ എഴുതേണ്ടത് നോട്ടീസ് ബോർഡിലെ അഞ്ചാമത്തെ പോയിൻറ്റ് അവരുടെ യാത്ര ഒരു വാഹനത്തിലാണെന്ന് പറയുന്നുണ്ട് ഏത് വാഹനത്തിലാണ് മാജിദിൻ്റെയും ജാസിറിൻ്റെയും സ്കൂൾ അധികൃതർ അവരുടെ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ വാഹനത്തിൻ്റെ പേരാണ് നിങ്ങൾ അഞ്ചാമത്തെ കോളത്തിൽ എഴുതേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ അഞ്ച് കോളങ്ങളും പൂർണ്ണമായി എഴുതിയിട്ടുണ്ടാവും നിങ്ങളിത് ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം എൻ്റെ പ്രിയ കൂട്ടുകാർ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ തൊട്ടടുത്തായി നിങ്ങൾക്കൊരു ബെൽ ഐക്കൺ കാണാം ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള രസകരമായ കളി രൂപത്തിലുള്ള പല പഠന പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും എല്ലാവർക്കും നന്മ ആഗ്രഹിച്ചുകൊണ്ട് അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് അസ്ലാം വലൈക്കും വരഹമ്മ